നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലെ യുവജനതയുമായി സംസാരിക്കുന്നതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അസ്വസ്ഥരാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ 100 ചോദ്യവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂത്ത് ഫെഡറേഷനും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് യുവാക്കളുമായി സംസാരിക്കുമെന്ന് കോൺഗ്രസും പറഞ്ഞതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രണ്ട് കൂട്ടരുടെയും ഒരു വെപ്രാളം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആ പാർട്ടി സ്ഥാപിതമായ കാലം തൊട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതാണ്. ചോദ്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ, ഉത്തരമില്ല. നെഹ്റുവിനോടായിരുന്നു ആദ്യകാലങ്ങളിൽ അവരുടെ ചോദ്യം. അന്ന് ടാറ്റയും ബിർളയും പോലുള്ള കുത്തക മുതലാളിമാരെ നെഹ്റു പിന്താങ്ങുന്നു എന്നായിരുന്നു കരച്ചിൽ. ഇപ്പോഴത് അംബാനി അദാനിയിൽ എത്തി നിൽക്കുന്നു എന്ന് മാത്രം. ചോദ്യം ചോദിച്ച് ചോദിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കനൽത്തരിയായി വരും പ്രാദേശിക പാർട്ടിയായി ഒതുങ്ങുകയാണിപ്പോൾ. അതേ വഴിയിലാണ് കോൺഗ്രസും. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് 60 വർഷത്തിന് മുകളിൽ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും 60 കൊല്ലം ഭരിച്ചതും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് പിന്തുണ നൽകി സഖ്യകക്ഷിയായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ്. തുടർച്ചയായി 35 കൊല്ലം ബംഗാളും 25 കൊല്ലം ത്രിപുരയും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. എന്നിട്ട് ഈ രണ്ട് പാർട്ടികളും ഇപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ പട്ടിണിയാണ്, വികസനമില്ല, തൊഴിലില്ല, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പിന്നോക്ക അവസ്ഥയാണ് എന്നൊക്കെയാണ്. 60 കൊല്ലം രാജ്യവും സംസ്ഥാനങ്ങളും തുടർച്ചയായി ഭരിച്ചിട്ടും ഇന്ത്യ ഒരു വികസിത നാടാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ഇനി കേരളത്തിലേക്ക് വന്നാൽ സ്വാതന്ത്ര്യമാകുന്ന കാലത്ത് ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് വെറും 18% മാത്രമായിരുന്നുവെങ്കിൽ കേരളത്തിൽ അത് 47%. 1815 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമായിരുന്നു എന്ന് ഓർക്കണം. ആരോഗ്യരംഗം നോക്കിയാൽ 1811 തിരുവനന്തപുരത്ത് ആധുനിക ആശുപത്രി വെസ്റ്റേൺ സ്റ്റൈൽ മെഡിക്കൽ സർവീസ് നിലവിൽ വന്നതാണ്. 1813 കേരളത്തിൽ വാക്സിനേഷൻ വരെ നൽകിയിരുന്നു എന്ന് ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മുന്നിലായിരുന്നു. നന്ദി പറയേണ്ടത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ദീർഘവീക്ഷണത്തോടും അതുപോലെ തന്നെ മിഷണറിമാരോടുമൊക്കെയാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കോൺഗ്രസിനും കാര്യമായ ഒരു പങ്കും ഇതിലില്ല. മികച്ച ഒരു അടിത്തറ ഉണ്ടായിരുന്നതും അതുപോലെ തുടർന്നും പോയി എന്ന് മാത്രം. അന്തംഗമ്പികൾ പറയുന്നത് പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മുന്നേറ്റം അവർ കാരണമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ തുടർച്ചയായി 35 കൊല്ലം ഭരിച്ച ബംഗാളും 25 കൊല്ലം ഭരിച്ച ത്രിപുരയും ഇപ്പോൾ സിംഗപ്പൂർ ആകണമായിരുന്നല്ലോ. സാമ്പത്തിക രംഗം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയും പിടിച്ചുപറയും കാരണം കേരളം വ്യവസായികളുടെ ശവപ്പറമ്പാവുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ നാടുവിടുകയും ചെയ്തു. ഗൾഫ് ബൂം വന്നില്ലായിരുന്നുവെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചേനെ മലയാളി. ഇപ്പോഴത്തെ സ്ഥിതിയോ? ഉന്നത വിദ്യാഭ്യാസവും ജോലിയും തേടി യുവജനങ്ങൾ കേരളം വിട്ട് കൂട്ടപലായനം ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 1 കോടി മലയാളികൾ വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലുമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ ആരും തന്നെ നിക്ഷേപം നടത്തുന്നുമില്ല. മത തീവ്രവാദ അതിശക്തമായി കേരളത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കുകളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കാശ്മീരിൽ കൊടുക്കുന്ന സെക്യൂരിറ്റിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ കൊടുക്കേണ്ടി വരുന്നത് എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നത്. സംസ്ഥാന പൊതുകടം 4 ലക്ഷം കോടി രൂപയും കഴിഞ്ഞു കുതിക്കുകയാണ്. പൊതുപണം തിന്ന് വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ജോലി പാർട്ടികൾക്കും പാർട്ടി അടിമകൾക്കും വീതിച്ചു നൽകുകയാണ്. ജനം റോഡിൽ നിയമലംഘനം നടത്താൻ കാത്തിരിക്കുന്ന സംവിധാനങ്ങൾ, കള്ളും ലോട്ടറിയും വിറ്റ് ജനങ്ങളെ ഊറ്റുന്ന ഭരണം, സ്വപ്നം കാണുന്നതിന് പോലും നികുതി ഈടാക്കുന്ന സർക്കാർ, മന്ത്രിമാരും കുടുംബവും ദൂർത്ത് മാർഭാടവും നടത്തി മക്കളും കൊച്ചുമക്കളുമായി നികുതിദായകരുടെ പണം കൊണ്ട് വിദേശത്ത് ചുറ്റിയടിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന്. സർക്കാർ സംവിധാനങ്ങൾ വഴി അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത്, തീവ്രവാദികളുടെ അഭയ കേന്ദ്രം, സമാന്തര സമ്പദ് വ്യവസ്ഥ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണി, മാധ്യമ പ്രവർത്തകർക്ക് വരെ ഭീകരബന്ധം എന്ന ആരോപണം, മാധ്യമ പ്രവർത്തകരുടെ വേഷമണിഞ്ഞവരെ ഭീകരബന്ധത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെ പറയാനാണെങ്കിൽ നിരവധി ഉണ്ട് കാര്യങ്ങൾ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷിതമായി കേരളത്തിൽ വരാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയുള്ളപ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഇന്ത്യ വികസന രംഗത്തും സാമ്പത്തിക രംഗത്തും വൻ കുതിപ്പ് നടത്തുകയാണ്. അടുത്ത 10 പതിറ്റാണ്ടുകൾ ഇന്ത്യയുടേതാണ്. താലിബാൻ പോലും നാണിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേ പറ്റും. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കണം. ഇന്ത്യ മുന്നേറുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളും അതിന്റെ ഭാഗമാകണം. കേരളത്തിൽ വൻകിട നിക്ഷേപങ്ങൾ വരണം. അതിന് തടസ്സമായ താലിബാനിസവും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും അവസാനിപ്പിക്കണം. വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന മലയാളികൾക്ക് നാട്ടിൽ തിരിച്ചു വന്ന് നോക്കുകൂലിയും കമ്മ്യൂണിസ്റ്റ് പിടിച്ചുപറി ഭീഷണിയും കൂടാതെ ജീവിക്കണം.
ഇനിയുള്ള തലമുറകൾക്ക് ഈ നാട്ടിൽ ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ കഴിയണം. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ വേണം. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വേണം. സാധാരണക്കാരെ പിഴിയാതെ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കണം. മാറ്റം കേരളം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളുടെ വികസനം മലയാളികൾ, പ്രത്യേകിച്ച് യുവജനത കാണുന്നുണ്ട്. നിലവിൽ ഇന്ത്യയുടെ വളർച്ചയുടെ വേഗത്തിന് വളരെ പിന്നിലാണ് കേരളം. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും സാധിക്കില്ല എന്ന് യുവജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. 2024 രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം. 30 കൊല്ലം പുറകിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെയും 7-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാതെ പ്രാകൃത ജീവിതം നയിക്കുന്ന മതഭ്രാന്തന്മാരുടെയും ഒരു കാര്യവും കേട്ടിരുന്നാൽ നഷ്ടം നമ്മുടെ യുവാക്കൾക്ക് തന്നെയാണ്. 2047 വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കി അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആളുമായാണ് കേരളത്തിലെ യുവജനത സംവദിക്കാൻ പോകുന്നത്. കമ്മ്യൂണിസം എന്ന ലോകം തള്ളിക്കളഞ്ഞ പ്രാകൃത ആശയത്തിന്റെ തടവറയിൽ വീർപ്പുമുട്ടിക്കടിയുന്ന കേരളത്തിലെ യുവജനതയുടെ ചിന്തകളിലും സമീപനത്തിലും വലിയൊരു മാറ്റത്തിന് പ്രധാനമന്ത്രിയുടെ ഈ ഒരു പരിപാടി തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.